ഓപ്ഷനാണോ? അതായത് ഫുൾ ഓപ്ഷൻ ഉണ്ട്, വി എക്സ് ഫുൾ ഓപ്ഷൻ ഉണ്ട്. വി എക്സ് ഏറ്റവും ടോപ്പ് ആയിട്ട് അല്ലേ? ഓക്കെ. ടയർ എത്ര ശതമാനം ഉണ്ട്? ഇത് ടയർ ഏകദേശം 90% ഉണ്ട്. മോഡൽ എത്രയാണ്? മോഡൽ 2019 വി എക്സ് സെക്കൻഡ് ഓണർ. കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെയല്ലേ? പരിചയപ്പെടാം, പി വൈ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ. ഇത് മോഡൽ എത്ര? ഇത് 2010 മോഡൽ. 10 മോഡൽ. ഫേസ് ലിഫ്റ്റ് ആക്കിയതാണോ? ആ, ഇത് ഫുള്ള് നമ്മൾ ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്താണ് കേട്ടോ. E250 വണ്ടി. E250 ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്. വണ്ടി തപ്പി നടക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വാഹനമാണ് ഹുണ്ടായിയുടെ ക്രെറ്റ. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും, കാരണം പെട്രോൾ ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടി, ബ്ലാക്ക് കളർ കേട്ടോ. മോഡൽ എത്ര വരെ? ഇത് 2020 മോഡലാണ്. 20 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. ആകെ 20,000 kilometers ഓടി. കാണിച്ചു കൊടുക്കാം. ഒറിജിനൽ കേരള ഇന്നോവ കിട്ടാനില്ല അല്ലേ? ആരവസ്ഥയാണ്. അതും നല്ല ഫാൻസി നമ്പറുള്ള വണ്ടി. മോഡൽ എത്രയാണ്? മോഡൽ 2012 മോഡൽ. 13 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം കാണുമ്പോൾ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1.5 lakh kilometers ഓടി. ഒന്നരന്റെ സർവീസ് ചെയ്തു. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മതി. സിറ്റി ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനമാണ്. അതിന്റെ ന്യൂ വേർഷൻ ആണ് അല്ലേ? ഓക്കെ. മോഡൽ എത്രയാണ്? 2022 മോഡൽ ഉണ്ട്. 2022 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? ആകെ 45,000 kilometers. ഗൈസ്, മലയൻ മീഡിയയിലെ ഒരു ത്രില്ലിംഗ് എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ATC കാർസ് പിലാത്തറ കണ്ണൂർ ജില്ലയിൽ കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ക്വാളിറ്റി ഉള്ള വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോറൂമിൽ ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ ഒരു വാഹനം പോലും ഇവിടെ ഉണ്ടാവില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് എന്തായാലും ഉണ്ടാവും. വെറുതെ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾ വെറുതെ സമയം ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് വണ്ടികളൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കമ്പനിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അത്രയും ധൈര്യത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കൂടാതെ മലയൻ മീഡിയ പ്രേക്ഷകർക്ക് എന്തൊക്കെയോ ഓഫർ വരും നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾക്ക് ചോദിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വണ്ടി നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മാക്സിമം അയച്ചു കൊടുക്കട്ടോ. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വെറുതെ ചിക്കി ചകഞ്ഞ് നുള്ളിപ്പൊളിച്ച് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കമോൺ ഗൈസ്. അപ്പൊ അബ്ദുള്ള, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, ഐശ്വര്യമായിട്ട് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ പറഞ്ഞു. നമ്മുടെ ഷോറൂം വരുന്നത് കണ്ണൂർ പിലാത്രയിലാണ്. കണ്ണൂർ ജില്ലയിൽ പിലാത്ര ATC കാർസ്. പയങ്ങാടി റോഡ് എന്ന് പറയും റോഡിന്. ഓക്കെ, മണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കുമോ? കാറ്റലോഗും കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ഓക്കെ, ഏകദേശം നമ്മൾ എത്ര വണ്ടികൾ ഇപ്പോ സ്റ്റോക്ക് ഉണ്ട്? നമുക്കിപ്പോ രണ്ട് ഷോറൂമുകളാണുള്ളത്, ഒന്ന് തളിപ്പറമ്പിൽ, ഒന്ന് ഇവിടെയും. ഇവിടുത്തെ ഷോറൂമിൽ ഇപ്പൊ 20 വണ്ടികളുണ്ട്. 20 വാഹനങ്ങളല്ലേ? ഇതുപോലെ തന്നെ സ്റ്റോക്ക് തളിപ്പറമ്പിലുണ്ട്. തളിപ്പറമ്പിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ പ്രഷർ ആവശ്യപ്പെട്ടാൽ ഏത് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തു? പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു. നമ്മളിപ്പോ 3 മാസമായിട്ടും 3 മാസമായിപ്പോ ഓൾമോസ്റ്റ് ഇപ്പോഴും വിളി വന്നോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കോൾ ഇപ്പോഴും നമ്മള് അപ്പോഴുള്ള ഒരു സ്റ്റോക്ക് ഇപ്പൊ ഇല്ല, എല്ലാം കഴിഞ്ഞു. അന്നത്തെ എല്ലാ വാഹനങ്ങളും നിങ്ങള് വീഡിയോ ഇട്ടിട്ട് വിത്തിൻ 1 month തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു പകുതിയോളം വണ്ടി വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഓൾറെഡി ഉള്ള കസ്റ്റമറിന് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അപ്പൊ നമ്മളെ പ്രീവിയസ് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ വണ്ടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഓഫർ കൊടുക്കാൻ പറ്റും? എല്ലാരും ഇപ്പൊ ഓഫർ കൊടുക്കാണ്, ഓണം കാര്യങ്ങളൊക്കെ. ഇത് ഓഫർ എന്നൊരു ജനങ്ങളുടെ കണ്ടുപിടിയാണ്, നമ്മള് തയ്യാറല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മൾ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വെക്കുന്നത്, നല്ല ഫെയർ പ്രൈസിനാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓഫർ എന്നിട്ട് തള്ളി മറിക്കലില്ല. വീട് നിൽക്കുന്ന വണ്ടികൾ നല്ല വിശ്വസിച്ചെടുക്കാം. ഒരു കൊല്ലത്തേക്ക് എല്ലാ വണ്ടികൾക്കും, നമ്മൾ 10 കൊല്ലത്തിനുള്ളിലുള്ള വണ്ടിയെ കൊടുക്കുന്നുള്ളൂ. ആ വണ്ടിക്കൊക്കെ 1 വർഷത്തേക്കുള്ള വാറണ്ടി. എല്ലാ ഇവിടുത്തെ എല്ലാ വാഹനവും. വണ്ടിന്റെ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ എഞ്ചിനാണ്. അതിന്റെ എഞ്ചിനും അതിന്റെ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ്, ഇത് നമ്മൾ 1 വർഷത്തെ വാറണ്ടി കൊടുക്കാം. സാധാരണ പ്രൈവറ്റ് ഷോറൂമുകളിൽ കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവം വീഡിയോ നടക്കാറില്ലേ? ഏതെങ്കിലും പ്രൈവറ്റ് വണ്ടി, പ്രൈവറ്റ് കാർ ഷോറൂം കൊടുക്കല്ല, തീർച്ചയായിട്ടും കൊടുക്കലില്ല. ഉണ്ടാവും മഹീന്ദ്ര പ്രസ്റ്റീജ് അങ്ങനത്തെ കമ്പനി കാർ കൊടുക്കലുണ്ടാവും, പ്രൈവറ്റ് കാർ നമ്മൾ മാത്രമേ കൊടുക്കും. ഓഫർ ചെയ്ത് കൂട്ടിക്കോ, അത് നമ്മള് അത് പുറത്തൊരു കമ്പനി ചെയ്യുന്നതാണ്. ആ ചാർജ് ഒക്കെ ATC കാർസ് കൊടുക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ മലയിൽ മീഡിയ പ്രേക്ഷകർക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓഫർ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രഷർ കൊടുത്തുവിടാം. ഞങ്ങൾ ഇത്ര ദൂരത്ത് വന്നതല്ലേ, നമുക്ക് അങ്ങനെ ഓഫർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് നല്ലൊരു ക്വാളിറ്റി പോളിഷും നല്ലൊരു ഒരു ഫ്യൂൽ കൂപ്പണും കൊടുക്കാം. നമുക്ക് ഫ്യൂൽ കൂപ്പണും അതുപോലെ തന്നെ ക്വാളിറ്റി പോളിഷും പ്രഷർക്ക് മാത്രം. നിങ്ങളെ കൊണ്ട് നമുക്ക് ഏകദേശം ഒരുപാട് കച്ചവടം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങൾ പാലക്കാടന്നേ വന്നിട്ട് പിന്നെ നമ്മളതൊന്നും ഇല്ലാണ്ടാക്കണ്ട. അപ്പൊ ഇത്രയും ഓഫറുകൾ കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വിശ്വസ്തയോടെ എടുക്കാം. കൂടാതെ ക്വാളിറ്റി പോളിഷും അതുപോലെ തന്നെ ഫ്യൂൽ കാർഡ് കേട്ടോ. ഇത് പോരെ നമുക്ക്
നമുക്ക് സമയം കളയാതെ ഓരോ വാഹനങ്ങളാണ് പരിചയപ്പെട്ടു അല്ലേ. നമുക്ക് ആദ്യമായിട്ട് ഒരുപാട് പേര് എൻക്വയറിയുന്ന വണ്ടിയാണ് ഹോണ്ട സിറ്റി. ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനമാണ്, അതിന്റെ ന്യൂ വേർഷൻ ആണ് അല്ലേ. മോഡൽ എത്രയാണ്? 2022 മോഡൽ. 2022 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? ആകെ 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഫുള്ള് 40,000 സർവീസ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനി ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ. ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. NRI യൂസ്ഡ് വണ്ടിയാണ്. ഓക്കെ. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ഇല്ല, മൈനറും ഇല്ല. മൈനറും ഇല്ല, ഗ്യാരണ്ടി കൊടുക്കാം. ടച്ച് അപ്പ് ഇല്ല. ക്ലെയിം വാഹനമാണ് കേട്ടോ. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, DRL, 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, കീലെസ് എൻട്രി, സൺറൂഫ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടി അല്ലേ. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇന്റീരിയർ നല്ല ക്വാളിറ്റി ഉള്ള വാഹനം കൂടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ബോഡി ഷേപ്പ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ലോ കിലോമീറ്റർ വാഹനമാണ് കേട്ടോ. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ പക്കാ ലക്ഷറി ഇന്റീരിയർ ആണ്. പെട്രോൾ അല്ലേ വേരിയന്റ്? അതെ, പെട്രോൾ. അപ്പൊ അത്യാവശ്യം മെയിന്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും അല്ലേ. എത്ര മൈലേജ് കിട്ടി വാഹനത്തിന്? 15 ഉള്ളിൽ. മോഡൽ എത്ര നമ്മൾ പറഞ്ഞേ? 2022 മോഡല്. വെറും 40-something കിലോമീറ്റർ. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വാഹനത്തിന് എത്രയാണ് ചോദിക്കുന്നത്? നമ്മളിതിന് ആസ്കിംഗ് റേറ്റ് വരുന്നത് 13,25,000. 25,000 അല്ലേ. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെറുതായി നെഗോഷ്യബിൾ ആയിട്ട്? പുത്തം പുതിയ വണ്ടിക്ക് എത്ര വില വരുന്നുണ്ട്? പുതിയ വണ്ടിക്ക് ഏകദേശം 20 ലക്ഷത്തിന്റെ അടുത്ത് വില വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത റേറ്റ് ആണ്. ലോൺ ചെയ്യാൻ പറ്റും ഇനി? ആ ലോൺ ഒരു 10 ലാക്സ് വരെ ലോൺ ചെയ്യാം. 10 ലക്ഷം രൂപ വരെ ലോണും കയറുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒറിജിനൽ കേരള ഇന്നോവ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒറിജിനൽ കേരള ഇന്നോവ കിട്ടാനില്ല അല്ലേ, ആ ഒരവസ്ഥയാണ്. അതും നല്ല ഫാൻസി നമ്പറുള്ള വണ്ടി. മോഡൽ എത്രയാണ്? മോഡൽ 2012 മോഡൽ. 13 രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. നല്ല ക്വാളിറ്റി ഉണ്ട് വാഹനം കാണുമ്പോൾ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. ഒന്നരന്റെ സർവീസ് കഴിഞ്ഞു. ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന കസ്റ്റമറിന് ഡീസൽ അടിക്കാൻ ഓടുക? ഒന്നുമില്ല, ഒരു പണിയില്ല. അത്രേ ഉള്ളൂ അല്ലേ. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ വി. വി ഓപ്ഷൻ. 4 നല്ല കമ്പനി അലോയ് വീൽസ്, അതുപോലെ തന്നെ ടയർ എത്ര? 50% ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ? റീപ്ലേസ് നമ്മൾ ചെറിയ മേജർ ആയിട്ടുള്ളൊന്നുമില്ല. മേജർ ആയിട്ടില്ല. ഡിക്കി മാത്രം റീപ്ലേസ്. ഡിക്കി റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത വാഹനമാണ് കേട്ടോ. ഹിസ്റ്ററിയിൽ അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 8-seat വാഹനമാണ് വരുന്നത് കേട്ടോ. ഓക്കെ. വുഡൻ ഫിനിഷുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? നമുക്ക് ഇതിന് 9.85 ചോദിക്കുന്നത്. ഒറിജിനൽ കേരള വാഹനത്തിന് ലോൺ ചെയ്യാൻ പറ്റുമോ? ഓ, മാക്സിമം ചെയ്തു. ലോണ് നമുക്കൊരു 7 ലക്ഷത്തോളം ചെയ്യാം. 7 ലക്ഷത്തോളം. 2012 വണ്ടിയായത് കൊണ്ട് കുറച്ച് ഇത് കുറവായിരിക്കും. ലോണിന്റെ കാലാവധി കുറവാണ്. 3 വർഷത്തേക്കല്ലേ മാക്സിമം കിട്ടുള്ളൂ. എന്നാലും ലോണ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഓട്ടോമാറ്റിക് വണ്ടി തപ്പി നടക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഹുണ്ടായിയുടെ ക്രെറ്റ. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും, കാരണം പെട്രോൾ ആണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. ബ്ലാക്ക് കളർ കേട്ടോ. മോഡൽ എത്ര വരെ? ഇത് 2020 മോഡലാണ്. 20 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. ആകെ 20,000 കിലോമീറ്റർ ഓടിയിട്ടു. കറക്റ്റ് കമ്പനി സർവീസ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനോ? ഓപ്ഷൻ എന്ന ഫുൾ ഓപ്ഷൻ. SX ഓപ്ഷൻ. SX-ല് കമ്പനിയിൽ ഇറങ്ങിയ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അന്നത്തെ നല്ല റേറ്റും വരുന്ന വണ്ടി. ഓക്കെ. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ് ഒക്കെ വരും കേട്ടോ. പിന്നെ റീപ്ലേസ് ചെയ്യുന്ന വണ്ടിക്ക് ഒന്നുമില്ല. കിലോമീറ്റർ എത്രയായിരുന്നു? കിലോമീറ്റർ 22,000. വെറും 22,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. കീലെസ് എൻട്രി വരുന്നുണ്ട്. സൺറൂഫും വരുന്ന വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ, സൺറൂഫ്, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ്. എത്ര ആസ്ക് ചെയ്യണേ ഓട്ടോമാറ്റിക്? നമുക്കൊരു 12,90 ചോദിക്കുന്നത്. 12,90,000 രൂപ. പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ റേറ്റ് നല്ലോണം കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഒരു 15 തന്നെ. 15 മൈലേജ് കിട്ടും. ഇനി നിങ്ങൾക്ക് പുതിയ മോഡൽ കൃത്യമാണെങ്കിൽ നമുക്ക് അതും ചെയ്തു കൊടുക്കാം ലോ പ്രൈസിൽ കേട്ടോ. വൈറ്റ് കളർ. എനിക്ക് പരമായിട്ട് കാര്യങ്ങൾ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. ഇല്ല, കമ്പനി സർവീസ് ഒന്നും ഇല്ല. വണ്ടി അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ലേഡീസ് ഒക്കെ സുഖമായിട്ട് പ്രിഫർ ചെയ്യുന്നു. ഈ വണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും അത്ര സ്റ്റാൻഡേർഡ് അങ്ങനെ അതെല്ലാം നല്ലവര് അവര് അത്ര യൂസേഴ്സ് ആയിരിക്കും പൊതുവെ. തീർച്ചയായും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് ഗ്യാരണ്ടി കൊടുക്കാം അല്ലേ? ഗ്യാരണ്ടി. ഇത് കമ്പനി തന്നെ പ്രശ്നമില്ല, ഒന്നും ചിന്തിക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പുതിയ മോഡൽ കറക്റ്റ് വേണ്ടവർക്ക് അതുകൊണ്ട് നമ്മുടെ കയ്യില് അതും വൈറ്റ് കളർ അല്ലേ. മോഡൽ ഏതായിരുന്നു? 2021 മോഡൽ. ഓപ്ഷൻ? ഓപ്ഷൻ വരുന്നത് എസ് എന്ന ഓപ്ഷൻ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നില്ല അല്ലേ. ഇതൊരു മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ ആണ്. എസ് എന്ന് പറഞ്ഞ വേരിയന്റ്. പെട്രോൾ ആണോ? പെട്രോൾ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഇതിനൊരു 15-16 ഒക്കെ കിട്ടും. 16 കിട്ടും. മോഡൽ 2021 മോഡൽ. 21 മോഡൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? കിലോമീറ്റർ 53,000 കിലോമീറ്റർ.
വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ സീറ്റ് കാർ ഒക്കെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗങ്ങളും പക്ക നീറ്റ് ആണ്. എത്രയാണ് ആസ്കിങ് വേണ്ടിക്ക്? നമ്മള് ആസ്കിങ് റേറ്റ് നമുക്ക് നോക്കിയിട്ട് മാക്സിമം 11:30 വരുന്നത്. 11:30 മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? ഓ ശരി, ലോൺ ചെയ്യാൻ പറ്റുമോ? ലോണൊക്കെ 90% ലോൺ ചെയ്യാം, 90% ലോൺ ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ബെൻസിന്റെ ഒരു സുന്ദര കുട്ടപ്പനെ പരിചയപ്പെടാം. പി വൈ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ. ഇത് മോഡൽ എത്ര? ഇത് 2010 മോഡൽ. 10 മോഡൽ ഫേസ് ലിഫ്റ്റ് ആക്കിയതാണോ? ആ, ഇത് ഫുള്ള് നമ്മൾ ന്യൂ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്താണ് കേട്ടോ. ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 125. 125,000. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടോ? ഓ, ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. റീപ്ലേസ് ഉണ്ടോണ്ടിക്ക്? സർവീസ് ചെയ്താണല്ലേ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ. ഓക്കെ, അത്യാവശ്യം തരക്കേടില്ലാത്ത വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറാണ്. മൈലേജ് കിട്ടും ഇനി? ഇതിന് മൈലേജ് ഓൾമോസ്റ്റ് 20 കിട്ടും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 20 ആ റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 2010 അപേക്ഷിച്ച് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയറാണ്. സീറ്റ് കവറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും പക്ക വർക്കിംഗ് ആണല്ലേ. എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? ഇതിന് ശരിക്കും ചെറിയൊരു വണ്ടി വാങ്ങേണ്ട പ്രൈസ് ഉള്ളൂ. എത്ര? 8.5 നമുക്ക് അതിൽ വേണമെങ്കിൽ ഇനിയും കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല. 8,15,000 തീർച്ചയായിട്ടും. ഒരു സ്വിഫ്റ്റ് കാർ വാങ്ങുന്ന പൈസക്ക് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത നിങ്ങൾ ഈ വണ്ടി കാണുന്നുണ്ട്. കാണുമ്പോഴല്ലേ നമ്പർ ആക്കാൻ്റെ ചാർജ് ഒക്കെ വരുമോ? ഇനി ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചാർജ് ഒന്നുമില്ല. നമുക്ക് പി വൈ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അറേഞ്ച് കൊടുക്കും, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ടയോട്ടയുടെ അർബൻ ക്രൂസർ പരിചയപ്പെടാം. മാരുതിന്റെ ബ്രസ അല്ലേ. ഓക്കെ, മോഡൽ എത്രയാണ്? 2022 മോഡൽ. ഓക്കെ, 22 ലാസ്റ്റ് അല്ലേ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. സിംഗിൾ ഓണർ. വണ്ടി എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്? വണ്ടി ആകെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വെറും 40,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഹൈ ആണ്. ഹൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ. ഓക്കെ, അതിലെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ ഓപ്ഷൻ ലോ കിലോമീറ്റർ വാഹനല്ലേ. അത് 40 ഓടിയിട്ടില്ല, 36 ഓടിയിട്ടുള്ളൂ. 1 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ അല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെല്ലാം വണ്ടിക്ക്? ഒന്നുമില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഫീച്ചറും വരുന്നുണ്ട് അല്ലേ. എത്രയാണ് ആസ്കിങ് വണ്ടിക്ക്? ഇത് നമ്മൾ 9.55 ചോദിക്കുന്നത്. 9,55,000. എത്ര മൈലേജ് കിട്ടി വണ്ടിക്ക്? ഇതിന് നമുക്ക് 18 കിട്ടും. 18 റേഞ്ചിൽ മൈലേജ് ലഭിക്കുന്ന വണ്ടിയാണ് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് ഡിസൈർ പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഡിസൈർ അല്ലേ. മോഡൽ 2015 മോഡൽ VXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. CVT. ഓക്കെ, അപ്പൊ ലേഡീസിനൊക്കെ കൊടുക്കാൻ പറ്റിയ വണ്ടി. VXI ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഹിസ്റ്ററി അവൈലബിൾ ആണോ? ഫുൾ ഹിസ്റ്ററി. എത്ര മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്? മൈലേജ് നമുക്കൊരു 16-15 കിട്ടും. കിട്ടില്ലേ. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒക്കെ പുതിയ 4 ടയർ. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഇന്ത്യയിലാണ്. ഫോർ ഡോർ പവർ വിൻഡോ, സീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ഓട്ടോമാറ്റിക് CVT വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് നോക്കിയിട്ട് ഒരു 5-10 ചോദിക്കാം, നോക്കി കൊടുക്കാം. 5,10,000 രൂപ മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കിട്ടും? ലോണ് നമുക്കൊരു 90% ലോൺ, 90% ലോണും കിട്ടും. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് എത്തിയോസ് ലിവ. അത് ഫുൾ ഓപ്ഷൻ ആണോ? അത് ഫുൾ ഓപ്ഷൻ ഉണ്ട്. VX ഏറ്റവും ടോപ്പ് ആൻഡ് അല്ലേ. ഓക്കെ, ടയർ എത്ര ശതമാനം ഉണ്ട്? ഇത് ടയർ ഏകദേശം 90% ഉണ്ട്. മോഡൽ എത്രയാണ്? മോഡൽ 2019. VX ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി തന്നെ അല്ലേ. പെട്രോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതിനൊക്കെ ഒരു 15 ആ ലെവലിൽ മൈലേജ് പ്രതീക്ഷിക്കാല്ലേ. ഡിഫോഗർ, റിയർ വൈപ്പർ, സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. എത്രയാണ് ആസ്കിങ് വണ്ടിക്ക്? നമ്മള് 6,45 ആസ്കിങ്. 6,45,000. എത്ര ലോൺ ചെയ്യാ? 6 ലാഖ് വരെ ചെയ്യാം. 6 ലക്ഷം രൂപ ചെയ്യാം. ചെറിയ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ. ഓക്കെ, റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ ഗ്യാരണ്ടി പറയല്ലേ. അത്യാവശ്യം മൈലേജും കിട്ടൂലേ. ഓക്കെ, മെയിൻ്റെനൻസ് കോസ്റ്റ് പൊതുവെ കുറവായിരിക്കും കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് സ്വിഫ്റ്റ് പരിചയപ്പെടാം. ഇതേ സെഗ്മെന്റ് പെടുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് അല്ലേ. മോഡൽ എത്രയാണ്? 2019. 19 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. എത്ര കിലോമീറ്റർ ഓടി? 67 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ? മേജർ മൈനർ ഒന്നും ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ടയർ എത്ര ശതമാനം? ടയറൊക്കെ മാക്സിമം 90% ടയർ. ഡുവൽ ടോൺ ആണല്ലേ കളർ. കോസ്റ്റ്ലി സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. റിയർ ക്യാമറ അതുപോലെ തന്നെ
സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഡുവൽ ടോണിലേക്ക് കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കോസ്റ്റ്ലി സീറ്റ് കവർ, കമ്പനി സിസ്റ്റം, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് ആസ്കിന്? ആറേകാലും എത്ര ലോൺ ചെയ്യാം നമുക്ക്? നമുക്കൊരു 5.5 ലക്ഷം ഡിസംബറിൽ 5.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും കുറച്ച് കൊടുത്തൂടെ? കുറച്ച് കൊടുക്കാം അല്ലേ. മൈലേജ് എത്ര കിട്ടും ഇനി ഓട്ടോമാറ്റിക്കിന്? 16 ലെവലില് മൈലേജ് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ വാഹനമാണ്. അപ്പൊ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടി വാഗണർ. വാഗണറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അധിക ഷോറൂമിൽ കണ്ടുവരാത്തൊരു വണ്ടിയാണ്, പുതിയ മോഡല്. റിയർ വൈപ്പർ, റിയർ സെൻസർ, റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്ന അലോയ് വീൽസ് വരുന്നുണ്ട്. ടയർ എത്ര ശതമാനം? എത്ര മൈലേജ് കിട്ടും? മൈലേജ് ഒരു 18 റേഞ്ചില് മൈലേജ് കിട്ടും. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത്, ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടിക്ക് എത്രയാണ് ആസ്കിന്? 5.90 ചോദിക്കുന്നത്. മാക്സിമം നോക്കി കൊടുക്കാം, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക 590,000 രൂപ. ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് എക്കോസ്പോർട്ട് പരിചയപ്പെടാം. അത് മെയിൻ്റെനൻസ് കുറഞ്ഞ എക്കോസ്പോർട്ട്, കാരണം പെട്രോൾ ആണ്. മോഡൽ എത്ര? പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് 16 മോഡല്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. എന്തെങ്കിലും കമ്പനി വെച്ച് സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇതിപ്പോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല അല്ലേ. ഇപ്പൊ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു, മൈലേജ് എത്ര കിട്ടും? മൈലേജ് കുറച്ച് കുറവായിരിക്കും, ഒരു 14-13 കിട്ടുള്ളൂ. 13-14 പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ഇതിന്റേതായ കുറെ ഫാൻസ് ഉണ്ട്. ആ, ഈ എക്കോസ്പോർട്ടിന്റേതായാലും ഒരുപാട് ആരാധകരുണ്ട്. ഓടിക്കാനൊക്കെ അത്രയും കംഫർട്ട് വണ്ടി. അതെ, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരും. എല്ലാം വരും. കമ്പനി ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഏറ്റവും ടോപ്പ് എൻഡ് ആണല്ലേ. സീറ്റ് കവർ ഒക്കെ നല്ല നീറ്റ് ആണ് ട്ടോ. സ്റ്റീരിയോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സർവീസും തന്നെ ഉണ്ട്. ഓഫർ റേറ്റ് കൊടുത്തൂടെ? നമുക്ക് മാക്സിമം ഒരു 6 ലക്ഷം കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. കുറച്ച് കൊടുത്തൂടെ? അതിനും കുറച്ച് കൊടുക്കാം. ലോൺ കിട്ടോ? ലോൺ നമുക്കൊരു 80% ലോണും കൊടുക്കാം അല്ലേ. അപ്പൊ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് എർട്ടിക അല്ലേ, പുതിയ മോഡല്. കിട്ടാത്തൊരു വണ്ടിയാണ് കേട്ടോ. മോഡൽ എത്രയാണ്? 2022 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ആകെ 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? VXI പെട്രോൾ. VXI പെട്രോൾ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ ഒരു 70% മെയിൻ്റെനൻസ് കുറഞ്ഞൊരു 7-സീറ്റർ ആണ്. ഓക്കെ, ഇതിന് എത്ര മൈലേജ് കിട്ടും? ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണല്ലേ. 7-സീറ്ററിൽ അത്യാവശ്യം മൈലേജ് ഉണ്ട്. കോസ്റ്റ്ലി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ. ഒന്നുമില്ല. കറക്റ്റ്. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഫുൾ കമ്പനി ഹിസ്റ്ററി. രണ്ട് ടയർ പുതിയതാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്റീരിയർ ആണ്. അത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. എത്രയാണ് ഈ വാഹനത്തിന് ആസ്കിന്? 980,000 രൂപ. എത്ര ലോൺ ചെയ്യാം? ഗ്ലാസ് മാറി എന്ന് പറയുമ്പോ പല ആക്സിഡന്റ് ആയി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അവൻ മാറാനാ വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്രാക്ക്. അത് നമുക്ക് കസ്റ്റമർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ. ചെറുവണ്ടി നോക്കുന്നവർക്ക് ഒരു ചെറിയൊരു ടിയാഗോ ഓഫർ ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഡോക്ടർ യൂസ് ചെയ്ത 2020 മോഡൽ. ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒക്കെ ഉണ്ട്. ഇതിന്റെ ബോണറ്റ് ചെറുതായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട്. മാക്സിമം റേറ്റ് ഈ വണ്ടിക്ക് ഇപ്പൊ സാധാരണ ഒരു ഷോറൂമിലാണെങ്കിൽ 5.75 ലക്ഷം ചോദിക്കും. തീർച്ചയായിട്ടും ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. 5 ലാക്സിറ്റ് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ ബോണ്ടേ മാറിയിട്ടുള്ളൂ. ഈ സമയത്ത് നമ്മളിപ്പോ ആൾക്കാർക്ക് തമാശ ആയിരിക്കും, തേങ്ങ വേണമെന്ന് പറഞ്ഞാലും
ഡോക്ടറുണ്ട് തമാശ. ഇത് സത്യസന്ധനും തേങ്ങ കൊണ്ടായതാണ്, ഇത് നമ്മൾ അതൊന്നും പറയുന്നില്ല. 5 ലക്ഷത്തിൽ ഓൺലൈൻ പോണ്ട് നല്ല വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി, വേറെ ട്രാൻസ്മിഷൻ ലാഗും കാര്യങ്ങളും ഒന്നുമില്ല, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ലോൺ എത്ര കയറുമേ? ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് വേണ്ട, ഒന്നും വേണ്ട, ഫുള്ള് ലോണിൽ കൊടുക്കാം. 5 ലക്ഷം. മൈലേജ് എത്ര കിട്ടും? ഇതിന് മൈലേജ് നമുക്കൊരു 16 മൈലേജ് കിട്ടും. 16 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. പൈസ ഒന്നുമില്ലാണ്ട് വണ്ടി കൊണ്ടുപോകും ചെലവാക്കാം. നല്ല സിബിൽ സ്കോറും നല്ല കളറാണ് റെഡ്. ഇപ്പൊ വീഡിയോയിൽ എങ്ങനെ കളർ അറിയില്ല, സാധാരണ റെഡിനെക്കാട്ടിയും കുറച്ച് നല്ല മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും പ്രീമിയം കളർ പോലെ, പ്രീമിയം കളർ പോലെ ഫീൽ. അപ്പൊ അടുത്തായിട്ട് ലോ ബഡ്ജറ്റിൽ ഒരു സ്വിഫ്റ്റ് ഡിസയർ പരിചയപ്പെടുത്തി കൊടുക്കുക. അത് 4 അലോയ് വീൽസ് ഒക്കെ ചെയ്ത വണ്ടി അല്ലേ. മോഡൽ എത്ര? 2012 മോഡൽ. 12 മോഡൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർ. സെക്കൻഡ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട് പെട്രോൾ? 90,000 കിലോമീറ്റർ സർവീസ് ഫിനിഷ് ആയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ സർവീസ് ഫിനിഷ് ആയിട്ട്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ 50% ഉണ്ട്. 50% ടയർ കാര്യങ്ങൾ വരുന്ന VXI ABS വരുന്ന വണ്ടി അല്ലേ. ഓക്കെ. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ് കേട്ടോ. ഹാൻഡ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്രയാണ് വാഹനത്തിന് ആസ്കീണ്? അതുപോലെ എത്ര മൈലേജ് കിട്ടും? നമുക്കിതൊരു 3 ലക്ഷം രൂപ കൊടുക്കാം ഫൈനല്. 3 ലക്ഷം രൂപ മൈലേജ് എത്ര കിട്ടും? മൈലേജ് 18 കിട്ടും. കിട്ടില്ലേ? 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ സ്വന്തമാക്കാം. അത്യാവശ്യം 18 കിലോമീറ്റർ മൈലേജ്. ലോൺ കിട്ടും? ലോൺ കിട്ടും. ഏകദേശം എത്ര ലോൺ കിട്ടും? ഇത് കുറവായിരിക്കും, ഇയർ കുറവായിരിക്കും. 12 വണ്ടി അല്ലേ. ഒന്നോ രണ്ടോ വർഷത്തേക്ക് ചെറിയൊരു എമൗണ്ട് ലോൺ കൊടുക്കാം. ചെറിയൊരു എമൗണ്ട് ലോൺ ആവശ്യമുള്ളവർക്ക് ലോണും ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് XL6 പരിചയപ്പെടാം. ഓക്കെ. മാരുതിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റ് പെടുന്ന 7-സീറ്റർ അല്ലേ. മോഡൽ എത്രയാണ് ഇത്? 2019 മോഡൽ ആണ്. 20 രജിസ്ട്രേഷൻ. 19 മോഡൽ, 20 രജിസ്ട്രേഷൻ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 42,000. 42,000. ഹൈക്കോർട്ട് വക്കീലിന്റെ വണ്ടിയാണ്. അപ്പൊ ആ ഒരു പ്രൗഢി തന്നെ ഉപയോഗിക്കാം. 42,000 കിലോമീറ്റർ 40 സർവീസ് ചെയ്തു. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ് ആണ്. മൈലേജ് അപ്പൊ എത്ര? നല്ല ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 18 കിലോമീറ്റർ 18 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല കാണാൻ നല്ലൊരു മൊഞ്ചുള്ള വണ്ടിയാണ്. പിന്നെ ടയർ അലോയ് വീലൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് ആകുമ്പോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ തൊട്ട് താഴെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോള്. 7-സീറ്റർ ആണ് വാഹനം വരുന്നത്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്രയാണ് ആസ്കിന്? ടയറൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ ഇട്ടിട്ടുണ്ട് ടയർ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ 9,60,000. 9,60,000 രൂപ. എത്ര ലോൺ ചെയ്യാം? ഒരു 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ലോൺ ചെയ്യാം. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കിട്ടുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം ബർക്കത്തുള്ള ഒരു വണ്ടി അല്ലേ. തീർച്ചയായിട്ടും അത്യാവശ്യം മൈലേജും കിട്ടും. നല്ല ഡ്രൈവിംഗ് കംഫർട്ടും മൈലേജും പെർഫോമൻസും ഉള്ള ഒരു വണ്ടി. നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ അപ്പിയാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ക്വാളിറ്റി ഉള്ള വണ്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൈസ് എന്തായാലും കൊടുക്കേണ്ടി വരും. എന്നാലും നമ്മളെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പറഞ്ഞ ഓഫറുകളൊക്കെ കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ഇതിനു മുമ്പ് വീഡിയോ സമയത്ത് നമ്മള് വാറണ്ടി എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായത്, ഇപ്രാവശ്യം നമ്മൾ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഈ വാറണ്ടി ചെയ്തു. അത് നമ്മുടെ വീഡിയോ ഇപ്പത്തെ ഓഫർ ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും തന്നെ വാഹനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ അബ്ദുള്ളക്ക് ചെയ്തു. വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു ഫ്യുവൽ കൂപ്പൺ കൊടുക്കാം. ഫ്യുവൽ കൂപ്പൺ കൊടുക്കാം. അതൊക്കെ ചോദിച്ച് വാങ്ങണം, ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ അപ്പിയാണ്. അപ്പോൾ അടുത്തൊരു എവിടെ നിന്നെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് തപ്പി പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.